ഇത് മതവികാരം വ്രണപ്പെടുത്തുന്നു എന്നാണ്. ഏത് മതവികാരമാണ് വ്രണപ്പെടുത്തുന്നത്? അവിടെ അങ്ങനൊരു സെറ്റുണ്ടായതുകൊണ്ട് ആ സെറ്റ് ഉണ്ടാകാനിടയായ സാഹചര്യം എല്ലാവർക്കും അറിയാം. ഈ വർഗീയ ശക്തികൾക്ക് അഴിഞ്ഞാടാനുള്ളൊരു മണ്ണല്ല കേരളം എന്നത് അവരോർക്കണം. ശക്തമായ നടപടി അതിനെതിരെ ഉണ്ടാവും. ഒരു സംശയവും വേണ്ട, അവർക്കെതിരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇതൊരു സിനിമയല്ല, സിനിമ ലൊക്കേഷൻ്റെ കഥയാണ്. ഈ കാണുന്നത് ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് പോയപ്പോൾ ഇതേ ലൊക്കേഷനിൽ നിന്ന് ഞങ്ങൾ പകർത്തിയ ചെറിയ ചിത്രം. ഇത്ര മനോഹരമായിട്ടുള്ള ഫ്രെയിമുകൾ ഞങ്ങൾക്കെടുക്കാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ എത്ര പ്രതീക്ഷയോടെ ആയിരിക്കാം ഈ സെറ്റ്, ഈ ലൊക്കേഷൻ കണ്ടെത്തിയത്. ഇത്രമാത്രം വലിയ പ്രയത്നത്തിൽ കുറേ ആളുകളുടെ പ്രയത്നങ്ങളായിരുന്നു ഇതിന് പിന്നിലുണ്ടായിരുന്നത്. ഒരൊറ്റ രാത്രി കൊണ്ട് അതെല്ലാം തച്ചുടയ്ക്കപ്പെട്ടു. അതിൻ്റെ ഒരു കാഴ്ചയിലേക്കാണ് നമ്മളിന്ന്. ആദ്യ ദിവസം ഷൂട്ടിന് ശേഷം ഞങ്ങൾ ചെന്നപ്പോൾ ഇന്നവിടെ ഞങ്ങളെ കൂടാതെ ഒട്ടനവധി ആളുകളുണ്ടായിരുന്നു. തകർത്തെറിയപ്പെട്ട ആ കലാസൃഷ്ടി കാണുവാൻ ക്യാൻവാസിൽ പകർത്തിയ ഏറ്റവും മനോഹരമായിട്ടുള്ള ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത്. എന്നാൽ ഇന്ന് വളരെ വേദനയോടെ മാത്രമേ അതിനെ നോക്കിക്കാണാൻ പറ്റൂ. ഇത് പൊളിച്ചവർക്ക് അല്ലെങ്കിൽ ഇത് നശിപ്പിച്ചവർക്ക് എന്ത് ലാഭമായിരിക്കാം അറിയില്ല. ഇത്ര പേരുടെ അധ്വാനം, നൂറുകണക്കിന് ആളുകളുടെ അധ്വാനവും പ്രയത്നവുമാണ് ഒരു രാത്രി കൊണ്ട് അവർ വെളുപ്പിച്ചെടുത്തത്. വയനാട്ടിലെ ആദ്യത്തെ ഷെഡ്യൂളിന് ശേഷം രണ്ടാമത്തെ ഷെഡ്യൂളിൽ ക്ലൈമാക്സിന് വേണ്ടി ചിത്രീകരിക്കാൻ വച്ചിരുന്ന ഒരു ആക്ഷൻ സീക്വൻസിന് വേണ്ടിയിട്ട് ചിത്രീകരിക്കാനായിട്ട് തയ്യാറാക്കിയിരുന്ന ഒരു സെറ്റായിരുന്നു. ലോക്ക്ഡൗൺ പ്രഖ്യാപനം മൂലം നീണ്ടുപോവുകയും ഷൂട്ടിംഗ് പിന്നീട് ആരംഭിക്കാൻ കഴിയാത്ത വിധം മാറുകയും ചെയ്തു. ഈ ഒരു ഫ്രെയിം പക്ഷേ നമ്മൾക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. ഒപ്പം ടൊവിന തോമസിൻ്റെയും പ്രതികരണങ്ങൾ വന്നിരുന്നു. വ്യക്തമായിട്ടുള്ള അനുമതികളോട് കൂടിയിട്ടായിരുന്നു അവിടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ അവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. കാരണം കാലടിയും കാലടിയുടെ സംസ്കാരവും കലയെയും കലാകാരന്മാരെയും ഒക്കെ എല്ലാ കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒന്നാണ്. ഈ ശിവരാത്രി മണപ്പുറത്തിന് ഒരു ചരിത്രമുണ്ട്. ഇവിടെ ഒരു ആഘോഷ സമിതിയുണ്ട്. ആ സമിതി നാനാ ജാതി മതസ്ഥരെ ഉൾക്കൊള്ളുന്ന ഈ നാടിൻ്റെ ഒരു സമിതിയാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി, 70 വർഷത്തിലധികമായി ഇവിടെ എല്ലാ വർഷവും ശിവരാത്രി ആഘോഷങ്ങൾ വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ച് 10,000-ക്കണക്കിന് ആളുകൾ വന്ന് സംബന്ധിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഒരു സിനിമാ സെറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സമിതി തന്നെ അനുവാദം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിവിടെ നിർമ്മിച്ച് അതിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കേണ്ട ഘട്ടമായപ്പോഴാണ് ലോക്ക്ഡൗൺ വന്നതും അവർക്ക് അതിൻ്റെ ഷൂട്ടിങ്ങായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നത്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ തന്നെ ഇത് പൊളിച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ട്, കാരണം മഴയ്ക്ക് മുമ്പ് ഇത് പൊളിച്ചു നീക്കേണ്ടതാണ്. അപ്പോൾ അത് പൊളിച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ആരംഭിച്ച് അത് ഇന്ന് അവരിവിടെ പൊളിക്കാൻ വരേണ്ടതാണ് എന്നുള്ളതാണ്. അവരോട് ആഘോഷ സമിതിക്കാരെ അറിയിച്ചിരുന്നതും അവരിന്ന് വന്ന് പൊളിച്ചു നീക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇത് കേവലം മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഇതിനെ എനിക്ക് തോന്നുന്നു വർഗീയമായിട്ടൊക്കെ ചിത്രീകരിക്കാനായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏതാനും ചില സാമൂഹ്യ വിരുദ്ധർ വരികയും ഇന്നലെ ഇത് പൊളിച്ചു നീക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുള്ളത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഈ സിനിമയോടൊപ്പം, അത് ഏത് സിനിമയായാലും ഏത് കലയായാലും, അതിനോടൊപ്പം കാലടിയും ഈ നാടും പൂർണ്ണമായിട്ടും ഞങ്ങളെല്ലാവരും അതിനോട് അവരോടൊപ്പം ശക്തമായിട്ട്. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഇതിലെന്താണ് ശരി, എന്തുകൊണ്ടാണ്, ഉത്തരവാദികൾ ആരൊക്കെ? ചോദ്യം ഉത്തരവും നിങ്ങൾക്ക് വിടുന്നു.